ദേവാസുര യുദ്ധത്തിൽ ഉടലെടുത്ത രക്തപ്പുഴയിൽ നിന്നും ഉയിർകൊണ്ട ദേവി തന്നെയാണ് സാക്ഷാൽ നരമ്പിൽ ഭഗവതി. അസുരന്മാരുടെ നിഗ്രഹത്തിനു ശേഷം ശിഷ്ടജന പരിപാലനത്തിനായി ഭഗവതി ധരണിയിലേക്ക് ഇറങ്ങി വന്നു. രൗദ്രഭാവം പൂണ്ട മാതാവ് സാക്ഷാൽ ആദിപരാശക്തിയുടെ അംശം തന്നെയാണ്. അസുരന്മാരെ കൊന്ന് കരൾ നാന്തകവാളിനാൽ കൊത്തിനുറുക്കി തന്റെ ഭൂതഗണങ്ങൾക്ക് ഭക്ഷിപ്പാൻ എറിഞ്ഞുകൊടുത്ത ദേവി ഭക്തരായ ശിഷ്ടജനങ്ങൾക്ക് അഭീഷ്ട വരദായിണി കൂടിയാണ്. ഭൂമിയിലിറങ്ങിയ ദേവി നേരെ പിലിക്കോട് രേരമംഗലത്ത് ചെന്ന് രേരമംഗലത്ത് ഭഗവതിയെ വണങ്ങി തന്റെ നായനാരായി സ്വയം കൽപ്പിച്ചു. ആയതുപ്രകാരം രേരമംഗലത്ത് ഭഗവതി തന്റെ 6000 പന്തീരായിരത്തിന്റെയും ഏനും പാലും കൊട്ടും കൊടുക്കും പെട്ടിയും പ്രമാണവും താഴും താക്കോലും നാഴിയും നാരായവും സർവസ്വവും നോക്കി നടത്താനുള്ള അധികാരം ഭഗവതിക്കു നൽകുകയുണ്ടായി. പിന്നീട് ഉദിനൂരിലെത്തിയ ഭഗവതി ക്ഷേത്രപാലകനെ കണ്ടു വണങ്ങി. ക്ഷേത്രപാലകന്റെ 1200 പടനായന്മാരിൽ ഒരാളെ തനിക്ക് വഴക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ക്ഷേത്രപാലകൻ വീരശൂര പരാക്രമിയും തികഞ്ഞ ഭക്തനുമായ കൊടക്കൽ നായരെ ഭഗവതിക്ക് വഴക്കം ചെയ്തു കൊടുത്തു. ആയതുപ്രകാരം ഭഗവതി കുളക്കരയിൽ നിൽക്കുന്ന കൊടക്കൽ നായരെ കാണുകയും നായരെ കൂട്ടുപിടിച്ച് തന്റെ സഞ്ചാരം ആരംഭിക്കുകയും ചെയ്തു. കൊടക്കൽ നായരോടൊന്നിച്ച് ഭഗവതി പാടിച്ചാലിനടുത്തുള്ള നരമ്പിൽ ദേശത്ത് എത്തിച്ചേർന്നു. നരമ്പിൽ ദേശത്തിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച ഭഗവതി തന്റെ ആരൂഢം ഇവിടം തന്നെയാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ഈ ദേവി നായർ പരദേവത നരമ്പിൽ ഭഗവതി എന്നറിയപ്പെട്ടു. പിന്നീട് പെരിങ്ങോത്തെത്തിയ നരമ്പിൽ ഭഗവതി പെരിങ്ങോം വേട്ടക്കൊരുമകൻ കോട്ടത്തിൽ ശേഷിപ്പെട്ടു. പിന്നീട് കാങ്കോൽ ആലക്കാട് കളരിയിലും കൈയെടുത്തു. എന്നതുകൊണ്ടും മതിപോര എന്ന അവസ്ഥ കരുതി മാവില പത്തായപ്പുരയിലും പുത്തൂർ കുടുവക്കുളങ്ങരക്കാവിലും ശേഷിപ്പെട്ടു. എന്നതുകൊണ്ടും മതിപോര എന്ന അവസ്ഥ കണ്ട് മണിയറ പൂമാലക്കാവിലും സ്ഥാനം നേടി. പിന്നീട് ദേവി കണ്ടോത്ത് കുത്തൂർ തറവാട്ടിൽ സ്ഥാനമുറപ്പിച്ചു. ഭഗവതി ആലക്കാട് ദേശത്ത് കൊങ്ങിണിച്ചാൽ ഭഗവതി എന്ന നാമത്തിൽ കുടികൊണ്ടു. പിന്നീട് അനേകമനേകം ദേവസ്ഥാനങ്ങളിലും തറവാടുകളിലും നരമ്പിൽ ഭഗവതി ശേഷിപ്പെട്ടു. കൂടാതെ എല്ലാ മുച്ചിലോട്ടുകാവുകളിലും നരമ്പിൽ ഭഗവതിക്ക് പ്രധാന സ്ഥാനമുണ്ട്. മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ദേവിക്ക് കെട്ടിക്കോലവും സ്ഥാനവും ലഭിക്കാനുണ്ടായ കഥ ഇങ്ങനെയാണ്. പിലിക്കോട് കോണോത്തടിയോടി കുടുംബത്തിനായിരുന്നു രേരമംഗലത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കോയ്മാവകാശം. രേരമംഗലം കോണോത്ത് തറവാട്ടിലെ അടിയോടി നരമ്പിൽ കൊടക്കൽ തറവാട്ടിലെ സ്ത്രീയെയായിരുന്നു വിവാഹം ചെയ്തത്. കുറച്ചു കാലത്തിന് ശേഷം സ്ത്രീ ഗർഭം ധരിക്കുകയും ആ സമയം അവൾ തന്റെ സ്വന്തം തറവാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അത് ഭർത്താവിനോടുണർത്തിച്ചപ്പോൾ ഭർത്താവ് അനുവാദം നൽകിയില്ല. കങ്കാണി വച്ചാൽ മാത്രമേ ദേശത്തേക്ക് വിവാഹം ചെയ്തുകൊണ്ടുവന്ന സ്ത്രീകൾ സ്വന്തം ഗൃഹത്തിലേക്ക് പോകാറുള്ളൂ. കൊയ്ത്തു കഴിഞ്ഞ് ആദ്യ നെല്ല് ദേശദേവതയ്ക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് കങ്കാണി വയ്ക്കൽ. ആ ചടങ്ങ് കഴിയാതെ സ്വഗൃഹത്തിലേക്ക് പോകാൻ ഭർത്താവും കുടുംബക്കാരും ആ സ്ത്രീയെ സമ്മതിച്ചില്ല. ഭർത്താവിന്റെ വാക്ക് കേൾക്കാതെ പോകാനൊരുങ്ങിയ സ്ത്രീയെ കോണോത്തടിയോടി മർദ്ദിക്കുകയും അബദ്ധത്തിൽ അടിയോടിയുടെ താടനമേറ്റ് സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. വിവരമറിഞ്ഞ നരമ്പിൽ കൊടക്കൽ കാരണവർ മനംനൊന്ത് തന്റെ പരദേവതയായ നരമ്പിൽ ഭഗവതിയോട് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു: എന്റെ കന്നിരാശിയിങ്കൽ ഇത്ര ശക്തിയുള്ള ദേവിയുണ്ടായിട്ടും എനിക്ക് ഈ ഗതി വന്നല്ലോ. മതി, തൃപ്തിയായി. ഇനി മുതൽ പൂവും നീരും തന്ന് ഇവിടെ വാഴിക്കില്ല. അത്രവരെ സാത്വികമൂർത്തിയായി കുടിയിരുന്ന നരമ്പിൽ ഭഗവതി ഇത് കേട്ടതോടെ സംഹാരരുദ്രയായി മാറി. അങ്ങനെ ഉഗ്രസ്വരൂപിണിയായ നരമ്പിൽ ഭഗവതി രേരമംഗലം കോണോത്ത് തറവാട് ലക്ഷ്യമാക്കി ആർത്തലച്ച് കൊടുങ്കാറ്റ് പോലെ പാഞ്ഞെടുത്തു. ഇതറിഞ്ഞ ധൈര്യമംഗലത്ത് ഭഗവതി നരമ്പിൽ ഭഗവതിയുടെ ശൗര്യം കുറയ്ക്കുവാനായി ശാന്തസ്വരൂപിണിയായ മുച്ചിലോട്ട് ഭഗവതിയെ നിയോഗിച്ചു. അങ്ങനെ മുച്ചിലോട്ട് ഭഗവതി നരമ്പിൽ ഭഗവതിയെ മാർഗമധ്യേ തടഞ്ഞു നിർത്തി മാഞ്ഞാളം പറഞ്ഞ് കൂടെ കൂടി. അനുനയ വാക്കുകളാൽ നരമ്പിൽ ഭഗവതി ശാന്തയായി. ശാന്തയാക്കാൻ മുച്ചിലോട്ടമ്മ സ്വീകരിച്ച ഈ ഭാവത്തെ മാഞ്ഞാളമ്മ തെയ്യമായി അടിയോടി തറവാട്ടുകാർ ആരാധിക്കുന്നു എന്നും പറയപ്പെടുന്നു.
ആയതുപ്രകാരം നരമ്പിൽ ഭഗവതിയെ മുച്ചിലോട്ടമ്മ തന്റെ ആരൂഢമായ കരിവള്ളൂർ മുച്ചിലോട്ടേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു. മുച്ചിലോട്ടമ്മ സ്വന്തം പീഠത്തിലിരുത്തി വായും മനസ്സും ഒത്തുചേർന്ന് നിലനിന്നു. ഒരേ പള്ളിപീഠം, ഒരേ വെള്ളിത്തിരുവായുധം, ഒരേ നിവേദ്യം എന്ന പ്രകാരത്തിൽ സ്ഥാനം നൽകി. ദേവിക്ക് പെരുങ്കളിയാട്ടത്തിൽ അവസാന ദിവസം കെട്ടിക്കോലവും കൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് എല്ലാ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലും നരമ്പിൽ ഭഗവതിക്ക് പ്രധാന സ്ഥാനം ലഭിച്ചത്. ഇത്തരമൊരു കഥ ഇതിനു പിന്നിലുള്ളതുകൊണ്ട് തന്നെ എല്ലാ മുച്ചിലോട്ട് കാവുകളിലും നരമ്പിൽ ഭഗവതി അതിരൗദ്രഭാവത്തിലാണ് കുടികൊള്ളുന്നത്. എല്ലാ മുച്ചിലോട്ട് കാവുകളിലും മറ്റു ചില അപൂർവ സ്ഥാനങ്ങളിലുമൊഴികെ ബാക്കിയുള്ള ദേവസ്ഥാനങ്ങളിലെല്ലാം ഭഗവതി വളരെ ശാന്തസ്വരൂപിണിയായിട്ടാണ് കുടിയിരിക്കുന്നത്. ആരൂഢസ്ഥാനമായ പാടിയോട്ടിച്ചാൽ തട്ടുമ്മൽ ശ്രീ നരമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ ദേവി അതിസൗമ്യയായിട്ടാണ് കുടികൊള്ളുന്നത്. കെട്ടിക്കോലത്തിലും ഈ സൗമ്യത നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടാതെ നരമ്പിൽ ഭഗവതി രൗദ്രഭാവത്തിൽ കുടിയിരിക്കുന്ന ദേവസ്ഥാനങ്ങളിൽ വട്ടക്കണ്ണും ഭദ്രച്ചൊട്ടയും എന്ന എഴുത്താണ് മുഖത്തെഴുത്തായി ഉപയോഗിക്കുന്നത്. പൊതുവെ ശാന്തഭാവത്തിലിരിക്കുന്ന ഭഗവതിക്ക് കുറ്റിശങ്കും വൈരീദളവുമാണ് മുഖത്തെഴുത്തായി ഉപയോഗിക്കുന്നത്. വണ്ണാൻ സമുദായത്തിനാണ് നരമ്പിൽ ഭഗവതിയുടെ കോലം ധരിക്കാൻ അവകാശം കൽപ്പിച്ചിട്ടുള്ളത്.